ഗൈസ് ദേ നമ്മുടെ നമ്മളിപ്പോ ഒരു സോഫയിൽ ഇരിക്കുന്ന ഫീൽ ആട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ സീറ്റിംഗിന്റെ കുറിച്ച് പറയാം. നമ്മൾ ട്രെയിൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. Hey, what's up guys? Welcome to Action Dude ഹോം തിയേറ്റർ വീഡിയോ. അപ്പൊ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് ദേവദത്ത സലാർ. നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഹോം തിയേറ്ററിൽ നമ്മള് സലാർ കാണാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, വേറെ ഒരു സ്ലാങ് പിടിച്ച് ചുമ്മാ ഒരു മുകളിൽ വരുന്നതാണ്. പ്രശാന്തിയില് ഡയറക്ട് ചെയ്ത, റൈറ്റിംഗ് ചെയ്തത്, എന്നിട്ട് പ്രഭാസ് സാർ, പൃഥ്വിരാജ് ചേട്ടൻ ഒക്കെ അഭിനയിച്ച ആ ഒരു മൂവി കാണാൻ പോവുകയാണ് ഹോം തിയേറ്ററിലിരുന്ന്. ഇതിനു മുമ്പ് തിയേറ്ററിൽ നമ്മൾ പോയി കണ്ടായിരുന്നു, അതിന്റെ വീഡിയോ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഗൈസ്. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, എന്താ ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതും ചെയ്യുക, ഇതും ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്ത് ഞങ്ങളെ നിങ്ങളുടെ കൂടെ ഇത് സപ്പോർട്ട് ചെയ്യുക. GTA 5 ലിയോ സീരീസ് ഉണ്ട്, അത് കാണാത്തൊരു പോയി കാണുക. ഓക്കെ ഗൈസ്, റീസെന്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം സ്ക്രോൾ ചെയ്തൊന്ന് കാണുക. ചെറിയ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്, ഭയങ്കരമൊന്നുമില്ല, ചെറിയ എന്റർടൈൻമെന്റ് ചിരിക്കാനൊക്കെ ഉണ്ട്. കുറച്ച് നാളും കൊണ്ട് നമ്മുടെ യൂട്യൂബിന്റെ റീച്ചിന്റെ അതൊക്കെ ചിരി കുറഞ്ഞു. പലർക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. യൂട്യൂബ് ഇപ്പൊ നമ്മളെ അങ്ങോട്ട് മൈൻഡ് ഒന്നും ചെയ്യാറില്ല. എന്നാലും ഗൈസ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോം തിയേറ്റർ വീഡിയോ ഇഷ്ടമുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. നമ്മുടെ ഹോം തിയേറ്ററിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, അത് നമ്മൾ കാണാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഹോം തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഹോം തിയേറ്ററിന്റെ വാതിൽ തന്നെ, എൻട്രൻസിൽ തന്നെ ഹാപ്പി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ എപ്പോഴും ഹാപ്പി മൈൻഡ് ആയിരിക്കും ഗൈസ്, ഹാപ്പി. അപ്പൊ അകത്തോട്ട് കയറാം. നമ്മുടെ പൃഥ്വിരാജിന്റെ പടമുള്ള പോസ്റ്റർ ഒക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അകത്ത് സലാർ ഓടാൻ പോവുകയാണ് ഗൈസ്. ഗൈസ് നമ്മുടെ ടിക്കറ്റ് വന്നിരിക്കുന്നു. ആ ഗൈസ് നമ്മുടെ ഷോ തുടങ്ങാറായിരിക്കുന്നു. ഇതൊന്നുമല്ലേ നമ്മുടെ നേരത്തെ ആദ്യമേ തിയേറ്ററിൽ പോയി കാണാൻ പോയതിന്റെ ടിക്കറ്റ് ആണ്. ചുമ്മാ ഒരു ദിവസം തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഒരു നിപ്പുണ്ട്, അവനെ ടിക്കറ്റ് കാണിച്ചിട്ട് അകത്തോട്ട് കയറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഷോ തുടങ്ങാറായി. എനിക്ക് ഹേയ് ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ തിയേറ്റർ. ഗൈസ് നിങ്ങൾ എന്നും കാണുന്ന ഹോം തിയേറ്റർ അല്ല ഇത്, ഞങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടോളൂ. അപ്പൊ ഗൈസ് നമ്മുടെ സീറ്റിംഗിന്റെ കുറിച്ച് പറയാം. തിയേറ്ററിന്റെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഇരിക്കുന്നതാണ് ഗൈസ് റിക്ലൈനർ സീറ്റ്. ഓക്കെ ഗൈസ്, നമ്മുടെ പാവപ്പെട്ട നമ്മുടെ തിയേറ്ററിന്റെ റിക്ലൈനർ സീറ്റ് ആണ് അല്ലേടാ. ഓക്കെ, നല്ല സുഖമൊക്കെ ഗൈസ്. നമ്മളിപ്പോ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തതാണ് ഈ സീറ്റ്. ആർക്കാന്ന് വെച്ചാൽ ഈ ഡോർ തുറക്കാനും അടയ്ക്കാനും വേണ്ടിയുള്ള ആൾക്കാണ് ഈ സീറ്റ്. കാരണം ഇതൊരു വീടായത് കൊണ്ട് എപ്പോഴും നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ട് പോകും. എന്നിട്ട് ഇതേ നമ്മുടെ അസിസ്റ്റന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ആ സീറ്റിങ്ങിനെ കുറിച്ച് പറയട്ടെ. എന്നിട്ട് ഗൈസ് ഇവിടെ ഒരു സീറ്റ് ഇരിപ്പുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇതൊരു സ്പെഷ്യൽ സീറ്റ് ആണ്. ഈ സീറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ഇവിടെ വന്നിരിക്കാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ടോയ്ലറ്റിലോട്ട് പോയിട്ട് വരികയും ചെയ്യാം. എന്നിട്ട് ഈ സീറ്റിന്റെ തൊട്ട് മേളിലോട്ട് ഇതേ സ്പീക്കർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നല്ല സൗണ്ട് വരും. അതെ, ചെവി അടിച്ചു പോകും. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സ്ക്രീനിലോട്ട് നോക്കാൻ നല്ല വ്യൂ ആണ്. ഞാൻ വൈഡി ഇട്ട് കാണിച്ചുതരാം, ഇത്രയും ദൂരം ഉണ്ട് സ്ക്രീനിലേക്ക്. കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുവാണ് എന്ന് പറയുമ്പോ രണ്ട് കസേരയും കൂടി ഇവിടെ കിടന്ന് കസേരയിലോട്ട് എടുത്ത് വെച്ചാണ് അച്ഛൻ വരാൻ. എന്നിട്ട് ഇതേ ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട്, ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട്. നമ്മുടെ നോർമൽ സീറ്റ് ആണ് ഇത്, നമ്മൾ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതേ പഴയ നമ്മുടെ തിയേറ്ററിലേക്ക് കൺസെപ്റ്റ് ആണ്, ഒരു രൂപ എടുത്ത് ഫ്രണ്ടിലും, പിന്നെ രണ്ട് രൂപ എടുത്ത്, രണ്ട് രൂപ അല്ല 5 രൂപ എടുത്ത് ഇവിടെ. അപ്പം 10 രൂപ അതിന് ടോയ്ലറ്റിലിരിക്കുന്നത്, അത് 5 അങ്ങനെയാ. അപ്പൊ അതെ ഞാൻ ഈ സീറ്റിലോട്ടൊന്ന് ഇരിക്കാൻ പോവുകയാണ്, നല്ല സുഖമാണ്. ആദ്യമേ ഞാൻ ഫ്രണ്ടിലൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഇരിക്കുമ്പോ അതെ ഇങ്ങനെ ഒരു വ്യൂ ആണ്. ഓ മാൻ, ഇപ്പൊ അതെ നമ്മളിങ്ങനെ, അതെ അതെ സ്ക്രീൻ എല്ലാം അടുത്തിരിക്കും. ഓക്കെ ഇതേ, പിന്നെ നമ്മുടെ ഇവിടുത്തെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ കണ്ടോ. നമ്മുടെ തിയേറ്ററിന്റെ ആംബിയൻസ് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യുക. നമ്മുടെ പുതിയ തിയേറ്റർ എന്നിങ്ങ് നമ്മള് ഒരേപോലെ കാണിക്കുന്നു, ഇന്ന് നമ്മള് നല്ല വെറൈറ്റി അല്ലടാ. നമുക്ക് ഇനി ഇരിക്കാം. ഓ ഗൈസ്, ഹാവ് നല്ലൊരു സോഫ ഇരിക്കുന്ന ഫീൽ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുവാണെങ്കിൽ, ഇവിടെ ഒരാൾ വന്നിരിക്കുവാണെങ്കിൽ അയാളെ തല സ്ക്രീനിൽ ചെയ്യും മറക്കും, അതൊരു വിഷയമാണ്. ഓക്കെ ഗൈസ്, ഗൈസ് പിന്നെ ഇവിടെ ചെറിയൊരു ടീപ്പോ ഉണ്ട്, ഇവിടെ നമ്മൾ സിനിമ കണ്ടോണ്ട് കഴിക്കാൻ വേണ്ടി ഒരു കുർക്കറയുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ റിമോട്ട് കാര്യങ്ങൾ, ഇതേ സൗണ്ട് സിസ്റ്റത്തിന്റെ റിമോട്ട്, നമ്മുടെ പ്രൊജക്ടറിന്റെ റിമോട്ട്,
പിന്നെ നമ്മുടെ മീ ബോക്സിന്റെ റിമോട്ട്, ഇത് വെച്ചാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ഒറ്റയടിക്ക് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലാണ് സാധനം വന്നിരിക്കുന്നത്, അപ്പൊ ഇതും ക്ലിക്ക് ചെയ്യും, എന്നിട്ട് നമ്മള് പ്ലേ ചെയ്യും കഴിയും. പിന്നെ അതേ നമ്മുടെ ലാപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ആണ് നമ്മള് മ്യൂസിക് ഇടുന്നത്. ഓ ഗൈസ്, നമ്മൾ മ്യൂസിക് ഇട്ടില്ല. ഓക്കേ ഗൈസ്, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് മ്യൂസിക്. ഓ ഗൈസ്, നമ്മളിപ്പോ ഒരു സോഫയിരിക്കുന്ന ഫീലാട്ടാ. പക്ഷെ ഇത് ഒരു വൃത്തിയടി, ഈ പൂവിന്റെ ഒരു ഇത് അതൊരു ഗൈസ്. പക്ഷെ ഇത് മാറ്റാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിവിടെ നമ്മളൊരു കോട്ടൺ കമ്പിളി വിരിച്ച് ഒരു സോഫയുടെ രീതി ആക്കിയിട്ടുണ്ട്. ബട്ട് അതൊരു പഴയ ഞങ്ങളുടെ ഡാഡിയുടെ പണ്ടത്തെ ഒരു സംഭവമാണ്. ഇത് ഞങ്ങള് അലമാരി, ഞാൻ അലമാരി ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ എടുത്തിട്ടാണ്. പക്ഷെ എനിവേ ഇതിനകത്ത് ഇരിക്കാൻ ഒരു കംഫർട്ട് ഉണ്ട് കേട്ടോടാ അല്ലേ ഗൈസ്. അപ്പൊ ഇതിനകത്ത് ഇരിക്കുമ്പോഴേ നമ്മുടെ തിയേറ്ററിലെ റിക്ലൈനർ സീറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പം പെട്ടെന്ന് പടം തുടങ്ങിയാൽ മതി എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ അതൊക്കെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സോഫ വെക്കണമെന്ന്. അപ്പം ഇതിലായിട്ട് സോഫയുടെ അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് വെച്ച പരിപാടിയാണിത്. ഞാനിവനും കൂടി എത്തയുണ്ട്. അതിന്റെ അടിയിൽ എന്തോ വെച്ചേക്കുന്നേ അതെ ഗൈസ്, ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്ന കട്ടിലാണ്. അപ്പൊ ഇനി രാത്രി ആകുമ്പോ വീണ്ടും എടുത്തോണ്ട് വെക്കും. പിന്നെ നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും സ്പീക്കേഴ്സ് ഉണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഡാഡിയും കൂടി വന്നിരിപ്പുണ്ട്. ഡാഡി എങ്ങനെയുണ്ട്? ഷോ തുടങ്ങുന്നതിന് മുമ്പേ കുർക്കറൊക്കെ എടുത്ത് പിന്നെ തുടങ്ങുന്ന ഗൈസ്. ഇപ്പൊ നമ്മുടെ പ്രൊജക്ടർ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പ്രൊജക്ടർ ഓൺ ചെയ്യാത്ത ലെൻസ് ക്യാപ്പ് വഴി എന്നിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രൊജക്ടർ ഫോക്കസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതേ ഞാൻ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കൈ പൊക്കി ഫോക്കസ് ചെയ്യാം. നമ്മുടെ കുർക്കറയുടെ വേണ്ടിയുള്ള ബൗള്, നമ്മുടെ പടം തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് നോക്കൂ, നമ്മളിവിടെ കുറച്ച് ഓഡിയൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻസ് ബോയ് ഇവിടെ ഇപ്പുണ്ട്. അങ്ങനെ നമ്മുടെ തവളക്കുട്ടൻ ഇവിടെ ഇപ്പുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഫ്രണ്ടിലത്തെ സീറ്റ് പിടിച്ചേക്കുന്നത്. അപ്പൊ ഗൈസ്, പടം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ ബെഡ് വിരിക്കുകയാണ്. നൈറ്റ് ആയി, അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പം ഞങ്ങള് ഓഫ് ചെയ്തു, കാരണം ഉറക്കം വരുന്നു, കുറെ സമയമായി. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. പ്രൊജക്ടറൊക്കെ ഓഫ് ചെയ്തു. തിയേറ്റർ കിടന്ന് തന്നെയാണ് ഉറങ്ങുന്നത്. നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടായിരുന്നു. ഓക്കെ, അലക്സ ടേൺ ഓഫ് തിയേറ്റർ ലൈറ്റ്. ദി നെക്സ്റ്റ് ഡേ സാ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീല് വരുന്നുണ്ടേ ഇതിനകത്തൊക്കെ ഇരുന്ന് കാണുമ്പോ. ഗൈസ്, ഇത് ടൊമാറ്റോ മസാല നമ്മൾ അടിപൊളി.
പടം കണ്ടു കഴിഞ്ഞ്. അപ്പം ഗൈസ് നമ്മള് കണ്ടിരിക്കുന്നത് സലാറിന്റെ തമിഴ് വെർഷൻ ആയിരുന്നു. തമിഴ് കൊള്ളായിരുന്നു കേട്ടോ ഡബിംഗ് ഒക്കെ. അതെ. ഓ ചേട്ടാ പടം അങ്ങനെ ഉണ്ടായിരുന്നു. ട്രെയിലർ ഓക്കെ ക്യാപ്റ്റൻ സേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ പ്രവാസം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പോടാ പടം കഴിഞ്ഞു രണ്ടെണ്ണം എനിക്ക് പോ. ഗൈസ് സലാറിന്റെ തമിഴാണ് കണ്ടത്. മലയാളത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോ തമിഴൊന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിപ്പോയി. തിയേറ്ററിൽ ഞങ്ങൾ പോയി കണ്ടത് മലയാളമായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയത് കമന്റ് ചെയ്യുക. അപ്പൊ സലാറ് KGF ചാപ്റ്റർ 2 വെച്ച് നോക്കുമ്പോ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ട്. ഒരേ ലൊക്കേഷൻ. പിന്നെ സലാർ എന്ന് പറയുമ്പോ ഒരു കരി കരി പറഞ്ഞ ഒരു ബ്ലാക്ക് പോലത്തെ ഫുള്ള് കളറെല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. ഇങ്ങനത്തെ ഉള്ള കഥാപാത്രങ്ങൾ എല്ലാം ബ്ലാക്ക് ധരിച്ചേക്കുന്നത്. എല്ലാരും എന്തോ ഒക്കെ എന്തോ പോലെയൊക്കെ ചിലവരൊക്കെ ഇരിക്കുന്നു. അല്ല ഫുള്ള് പ്രശാന്തിയിൽ ഫുള്ള് കറുപ്പും പരിപാടിയൊക്കെയാണ് ഗൈസ്. ഹോം തിയേറ്ററിൽ ഇന്ന് കണ്ടതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറച്ച് കംഫർട്ട് ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് ഓഫ് ആക്കാം. അറിയാലോ ഞങ്ങള് ഫസ്റ്റ് ഹാഫ് ഇന്നലെയാണ് കണ്ടത്, സെക്കൻഡ് ഹാഫ് കണ്ടത്, ഉറങ്ങി എണീറ്റ് അടുത്ത ദിവസമാണ് സെക്കൻഡ് ഹാഫ് കണ്ടത്. അത്രയും ലോങ് ഇന്റർവെല്ലാണ് ഗൈസ് നമ്മുടെ ഹോം തിയേറ്ററിലുള്ളത്. ഓക്കെ ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സലാർ സീസ് ഫയർ ഇനി അടുത്തത് എന്തുവാ പേര് തന്നെ വലുതായിട്ട് എഴുതി വെച്ചേക്കുന്നത് ഓർമ്മ വരുന്നില്ല. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ആ സലാറ് സലാഡ് പോലെ എല്ലാം ആയി. അപ്പം ഇനി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം മച്ചാമരെ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഹോം തിയേറ്ററിന്റെ ഇപ്പൊ ചെറിയൊരു മാറ്റം വരുത്തിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ നിങ്ങളുടെ കമന്റ് കാണാൻ നമുക്ക് ഒരു ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ നല്ല കമന്റ് ഒക്കെ ഇടുക. എന്നിട്ട് ഗൈസ് നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ കൂടെ ആക്കിയ ഗൈസ് നിങ്ങൾ. എന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മച്ചാമാരെ. ഗൈസ് അപ്പം എന്റെ പേര് രാഹുൽ മനോജ് എന്നാണ്. നിങ്ങൾ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ് ഹോം തിയേറ്റർ വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ഹോം തിയേറ്ററിന്റെ കുറെ വീഡിയോസ് ഇനിയും ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണാത്തവരെ പോയി കാണുക. ഷോർട്ട് വീഡിയോസ് കുറെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.